ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹന്നത്ത് ഫാഷൻ ടെക്. ഞാൻ ഷിംല ആൻസർ. അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു പാൻറ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ജീൻസിൻ്റെ പാൻറ്, പഴയ പാൻറ് വേണമെങ്കിൽ എടുക്കാം. ഇതെന്ന് പറയുന്നത് ഈക്കാടെ പാൻറ്റാണ്. ആള് എല്ലാ പാൻറ്റും വെട്ടിയിട്ട് ഹാഫ് ആക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിയുള്ള പാർട്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ടൊരു എന്താ കോട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കട്ടിയുള്ള പാർട്ട് നമുക്ക് ആവശ്യമില്ല, സ്റ്റിച്ച് വീഴത്തില്ല. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. അടിയിൽ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ടാവില്ലേ, ആ ഭാഗവും വേണ്ട കേട്ടോ. അതും അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് അന്നമ്മയ്ക്കാണ് കോട്ട് തയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് തുണിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി കോട്ടിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ 4 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. 4 ഇഞ്ച് ഷോൾഡർ എടുക്കുമ്പോൾ 4 ഇഞ്ച് തന്നെ ആം ഹോളും എടുക്കും. അപ്പോൾ ഇത്ര 2 വയസ്സ് മുതൽ 1-3 വയസ്സ് വരെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അളവ് മതിയാവുമേ. എന്നിട്ട് അന്നുവിൻ്റെ അളവെന്ന് പറയുന്നത് 5.5 അവളെ കറക്റ്റ് ഷേപ്പ്. അപ്പോൾ 5.5 ഒരു അടയാളപ്പെടുത്തൽ കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇറക്കം വന്ന് 11 ഇഞ്ച് എടുത്തിട്ടുണ്ടേ. താഴെയും അതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക വണ്ണം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. അതായത് ബേക്കിൽ ഈ ഒരു കർവും കൂടി കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു കർവ് കൊടുക്കുന്നത് ആ ഒരു കോട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കർവ് കൊടുക്കാൻ വേണ്ടി മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുമ്പോട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കൊടുത്താൽ മതി. അതിനുശേഷം കഴുത്ത് വെട്ടണം. കഴുത്ത് ഇതുപോലെ വരച്ചിട്ട് ബേക്ക് കഴുത്ത് കുറച്ച് വെട്ടിയാൽ മതി. ഞാനിവിടെ 1.5 വരച്ചു, പക്ഷേ വെട്ടുമ്പോൾ 1 മാത്രമേ വെട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് കോട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വലിയ പാൻറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാർക്ക് കോട്ട് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് കാലിൻ്റെ ആ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ വീതി കുറവായിരിക്കും. അപ്പോൾ ചെറിയൊരു സ്റ്റിച്ച് നടുവിനായിട്ട് കാണാനും പറ്റും കേട്ടോ. അത് പ്രശ്നമില്ല. നമ്മുടെ ജീൻസിൻ്റെ സ്കേർട്ടായാലും ഇത് കോട്ടായാലും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ചുകൾ വരാറുണ്ടല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കർവ് വെട്ടിക്കൊടുക്കുക, അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഇത് വെട്ടുന്നതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം അടയാളപ്പെടുത്തിയിരുന്നു ഒരു 2 ഇഞ്ച് മേലോട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കഴുത്ത് ഞാൻ 1 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. ബേക്ക് കഴുത്ത് കുറച്ച് കയറിയിട്ടുള്ള ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് അടുത്ത കാലിൻ്റെ ആ ഭാഗം എടുക്കുക. ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഞാൻ ഇനി കട്ട് ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. കട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് അതായത് ബേക്കിനെ കാട്ടിയിട്ട് 1 ഇഞ്ച് നിങ്ങൾ ഫ്രണ്ട് വെട്ടുമ്പോൾ കൂട്ടിയിട്ട് കൊടുക്കുക. മനസ്സിലായോ? ഷോൾഡർ സെയിം ആണ്. ഷോൾഡർ ഇത്ര 4 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 4 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോഴത്തേക്കുമാണ് ഞാൻ പറഞ്ഞത് 1 ഇഞ്ച് നിങ്ങളൊന്ന് മാറ്റിയിട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം 4 ഇഞ്ച് തന്നെ ഷോൾഡർ അടയാളപ്പെടുത്തണം. ആം ഹോള് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതായത് നമ്മുടെ കൈക്കുഴി വരയ്ക്കുക. കൈക്കുഴി വരയ്ക്കാനുള്ള ട്രിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അവിടെ കറക്റ്റ് ഷേപ്പ് എടുക്കുക, അതായത് ചെസ്റ്റിൻ്റെ ഷേപ്പ് എടുക്കുക. അവിടെ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇവിടെ ഞാൻ കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലെങ്ത് ഞാൻ 11 ഇഞ്ചിലാണ് ഫ്രണ്ട് എടുക്കുക. നമ്മൾ ബേക്ക് എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇറക്കം അതേ അളവിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്ക് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തുന്നത് 3.5 ഇഞ്ചാണ് ഇറക്കം. 1.25 ഇഞ്ച് ഞാൻ വീതി എടുക്കും. എന്നിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പ് കൊടുക്കും. എന്നിട്ട് താഴത്തെ ഈ ആ ഭാഗം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഒരു വി ഷേപ്പിലാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താം. അല്ലാതെ കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് മിഡിൽ പാർട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് 2 ഇഞ്ച് മുകളിലോട്ട് അടയാളപ്പെടുത്തിയിട്ട് സ്കെയിൽ വരെയോ അല്ലെങ്കിൽ ടേപ്പോ വെച്ചിട്ട് കറക്റ്റ് ഒരു വി ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ബേക്ക് സൈഡ് 2 ഇഞ്ച് ആണ് അടയാളപ്പെടുത്തിയെങ്കിൽ ഫ്രണ്ട് 2 ഇഞ്ചിൽ വേണം കേട്ടോ മുകളിലോട്ട് അടയാളപ്പെടുത്താൻ. ബേക്ക് എത്രയാണോ മുകളിലോട്ട് കർവ് ചെയ്യാൻ വരച്ചത് അത് തന്നെ ആയിരിക്കണം ഫ്രണ്ടിൻ്റെ സൈഡും കർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് സൈഡുകൾ തമ്മിൽ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയാവുമേ. കറക്റ്റ് കണ്ടോ, വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം.
വളരെ ഈസിയാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കൈ വെച്ച് കൊടുക്കാം. ഞാനതിൽ കൈ വയ്ക്കുന്നില്ല, അതിനുള്ള തുണി എനിക്ക് തികയത്തില്ല കേട്ടോ. ഇതെല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കൈയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത്. ഇതുപോലെ രണ്ട് പീസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോക്കറ്റൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് അടയ്ക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണി വെച്ച് തയ്ച്ചിട്ട് മറിച്ചിടാം. അത് ഇതുപോലെ ഒരു തുണി എടുക്കുക, അതിൻ്റെ നല്ല വശത്തിന് മേലെ നമ്മുടെ തുണി തയ്ച്ചതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ആ വി ഷേപ്പ് ഉൾപ്പെടെ വേണം നിങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നെക്കും വെച്ചിട്ട് തയ്ച്ചിട്ട് അടിച്ചിട്ട് മറിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുന്ന രീതിയിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യുക, നമ്മുടെ കൈക്കുഴി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. അതുപോലെ കഴുത്തടിച്ചെടുക്കുക, താഴത്തെ ആ വി ഭാഗം അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കാനായിട്ട് പോകുന്നത് ബാക്ക് നമുക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നോക്കാം. ബാക്ക് തയ്ക്കുന്നത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. കൈക്കുഴി ഫസ്റ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്, അതിനുശേഷം കഴുത്തും കൂടി തയ്ച്ചിട്ട് ബാക്ക് ഞാനിതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിനി തയ്ക്കാനായിട്ട് പോകുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് തയ്ക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ തയ്ക്കേണ്ടത് ആ വി വരുന്ന ഭാഗം, അതായത് ഇതിൻ്റെ അടിഭാഗമാണ് ആദ്യം തയ്ക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങളിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. ഒരു സൈഡ് കറക്റ്റ് തയ്ച്ചതിന് ശേഷം വേണം അപ്പുറത്തെ സൈഡ് തയ്ക്കാനായിട്ട്. ചേർത്ത് നമ്മളിങ്ങനെ വി ആയിട്ട് തന്നെ തയ്ക്കാനായിട്ട് ശ്രമിക്കരുത്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇതിങ്ങനെ കിട്ടില്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചിട്ട് മറിച്ചിട്ട് തയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. ഫസ്റ്റ് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി കൊടുക്കുക, കറക്റ്റ് ആ കോൺ മടക്കി കൊടുക്കുക. അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് വി ഷേപ്പ് തന്നെ കിട്ടും. ഇത് തയ്ച്ചതിന് ശേഷം വേണം നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു സൈഡ് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നെക്ക് ഞാൻ വെട്ടിയിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു കറക്റ്റ് ഒരു കർവ് ഇങ്ങനെ കൊടുത്താണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ കൈക്കുഴിയും കൂടി തയ്ച്ചതിന് ശേഷം ഷോൾഡറുകൾ നമ്മൾ ജോയിൻ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ. കണ്ടോ, ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെ എടുത്ത് വയ്ക്കുക, അതിന് മുകളിലേക്ക് നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് ബാക്ക് സൈഡിൻ്റെ നല്ല വശവും ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ചേർത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഭാഗം ഞാൻ ഇപ്പോൾ തയ്ച്ചിട്ടില്ല കേട്ടോ, ഇതും കൂടി തയ്ച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയടിക്കണം. അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം കൂടി മടക്കി അടിച്ചിട്ട് വേണം ബോഡി ക്ലോസ് ചെയ്യാൻ. ഇവിടെ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു കർവ് ഉള്ളൊരു ടൈപ്പാണ്, അത് നിങ്ങൾക്ക് അങ്ങനെ ചുരുട്ടി അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം മടക്കി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് കട്ടിയുള്ള ഇതൊന്നും എൻ്റെ മെഷീനിൽ സ്റ്റിച്ച് വീഴുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്ക്കുന്നത്. അല്ലെങ്കിലും ഇങ്ങനെ തയ്ക്കുന്നതും പോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ച് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, എൻ്റെ മെഷീൻ്റെ ഈ ഒരു ഭാഗം ഭയങ്കര ടൈറ്റ് ആയിരുന്നേ. അപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ട് ഞാനിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ത്രെഡ് അങ്ങ് പൊട്ടി പൊട്ടി പോവും, എത്ര ശ്രമിച്ചിട്ടും അത് നേരെ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നൂല് വലിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷമായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്കടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇക്ക എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു ഇങ്ങനെ ഒന്ന് ഒരു റൗണ്ട് ചുറ്റിയിട്ടാണ് നമ്മൾ ഈ നൂല് കോർക്കുന്നത്. ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റും, ആ ഒരു സംഭവം ഇനി വേണ്ട, അല്ലാണ്ട് ചുറ്റിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഒരു റൗണ്ടായിട്ട് ചുറ്റില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ നൂല് പൊട്ടുന്ന പ്രോബ്ലം ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് നോക്കോളൂ, ശരിയാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ ഷോൾഡർ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഷോൾഡറും ജോയിൻ്റ് ചെയ്തു, പിന്നെ നമ്മുടെ ബോഡിയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടിൻ്റെ പരിപാടി സിമ്പിളായിട്ട് തീർന്നു കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബേക്കും ഫ്രണ്ടും സൈഡും ഒരേ അളവിൽ തന്നെ വരണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെട്ടുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. എങ്ങനെ നമുക്ക് ഒരു സൈഡ് ഒരേ അളവിലല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അത് ഒരേ അളവിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് എന്താ കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ദേ ഇവിടെ കുറേ ബീഡ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇടയ്ക്കൊന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ വെക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ സിൽവർ കളർ ബീഡ് എടുത്തിട്ട് 2 ലെയർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഇതിൻ്റെ അളവിൽ വെച്ചു കൊടുത്തേക്കാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ മുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. ഒട്ടിച്ച് വയ്ക്കാം, അല്ലാണ്ടും വയ്ക്കാം. ഒട്ടിച്ച് വയ്ക്കുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല, പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പം നിങ്ങൾ തയ്ച്ചിട്ട് തന്നെ വയ്ക്കുക. അപ്പോൾ ബാക്കിയുണ്ടായിരുന്ന തുണി എടുത്തിട്ട് ഞാനൊരു 2 ഫ്ലവർ വരച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സർക്കിൾ വെട്ടിയെടുക്കുക. വെട്ടിയെടുത്തിട്ട് അതിനെ 3-ഉം 4-ഉം ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സർക്കിൾ ചെയ്തിട്ട് വെട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പെറ്റൽസ് ഒരേ അളവിൽ കിട്ടും. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വയ്ക്കുന്ന മോഡൽ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിൽ ഫ്ലവറൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് അട്രാക്റ്റീവായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കോട്ട് മാത്രമല്ല, അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ കോട്ടിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ഗൗണാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വൈറ്റും പിന്നെ ഈ ഒരു ജീൻസിൻ്റെ ഈ ഒരു കളർ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ഇങ്ങനെ പൂ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമുക്കതിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് മാത്രമല്ലാതെ 1, 2, 3 ഒക്കെ പെറ്റൽ വരുന്ന ഫ്ലവറിൻ്റെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത്ര മതി. ഇപ്പോൾ 2 ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇവിടെയും ഇവിടെയായിട്ട് വെച്ചു കൊടുക്കുക. അത് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അരികത്തെല്ലാം കൂടിയിട്ട് നമുക്ക് ബീഡ് വെച്ചു കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ബീഡ് വെക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഓരോ മുത്തായിട്ട് എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ത്രെഡിൽ ഒരു 5 മുത്ത് ഒന്നിച്ച് കോർത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചിട്ട് ആ പാറ്റേണിൻ്റെ ഷേപ്പിൽ വെക്കുക. എന്നിട്ട് ഓരോ മുത്തിൻ്റെയും ഇടയിലേക്കിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഓരോ മുത്തായിട്ടാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണോ എളുപ്പം അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്കിതിൽ കുറച്ച് എന്താ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മളിതിൽ വെച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റോൺ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബീഡ് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഞാനിത് മൊത്തത്തിൽ കാണിക്കുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോവും. അപ്പോൾ ഒരു ബീഡ് എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞു തന്നല്ലോ, അത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അത് സ്റ്റോൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മധ്യത്ത് നമുക്ക് ഒരു റൗണ്ട് സ്റ്റോൺ വേണമെങ്കിൽ വയ്ക്കാം, അതല്ലെങ്കിൽ മുത്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നമ്മുടെ സിൽവർ കളർ കുഞ്ഞി സ്റ്റോൺ ബീഡില്ലേ, അത് തന്നെയാണ് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതൊരു ജസ്റ്റ് ഒരു വെണ്ണം ആദ്യം വയ്ക്കുക. എന്നിട്ട് അതിന് റൗണ്ട് ചെയ്തിട്ട് ഒരു 6 മുത്തിട്ടിട്ട് അതങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ. ആ റൗണ്ട് ചെയ്ത് നമ്മൾ ഒറ്റ ഇതിലായിരിക്കും വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയിൽ കൂടി ഓരോരോ സ്റ്റിച്ചുകളും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഫിക്സായിട്ട് അവിടെ ഇരിക്കും. അതിനുശേഷം മറ്റേ വേറൊരു ഫ്ലവറും കൂടി ചെയ്തിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് എടുക്കാം. ബീഡൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ സംഭവം. ഇതുപോലെ ഒന്ന് കണ്ടോ, ഓരോ മുത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അത് ഫിക്സായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ബാക്കിൽ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഒരെണ്ണം ഓൾറെഡി ഞാനിവിടെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറ സൈഡിനും കൂടി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ബീഡും നമ്മൾ തയ്ച്ചിട്ടിട്ടില്ലേ, ബീഡല്ല സ്റ്റോണും തയ്ച്ചിട്ടില്ലേ, അതിൻ്റെ ആ ഒരു ഹോളിൽ കൂടി കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒട്ടിച്ച് വയ്ക്കാം, ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാലും മതി. ഇപ്പം ഒട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റും ഡിസൈനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വേസ്റ്റായിട്ട് നമ്മളെടുത്ത് കളയാൻ വെച്ചിരുന്ന പാൻറ്റ് കൊണ്ടിട്ട് ചെയ്തതാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.